നമസ്കാരം ദേശീയ അന്തർദേശീയ നിക്ഷേപകർക്ക് കരുത്തും ആത്മവിശ്വാസവും പകർന്ന യു പി സർക്കാർ മൂന്നാമത് നിക്ഷേപ സമിറ്റിനും തറക്കല്ലിടൽ ചടങ്ങിനും തുടക്കം കുറിച്ചു ലക്നൌവിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മറ്റുദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു യു പിയിൽ അഞ്ചു ലക്ഷം പേർക്ക് നേരിട്ടും ഇരുപത് ലക്ഷം പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകാനുതകുന്ന എൺപതിനായിരം കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾക്ക് തുടക്കമായി ഇതുമായി ബന്ധപ്പെട്ട ആയിരത്തി ആറ് പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു ഡേറ്റാ സെന്ററുകൾ ഐ ടി മേഖലയും ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖലകളും വികസിപ്പിക്കുക സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക കൃഷിയും അനുബന്ധ കാര്യങ്ങളും ഔഷധം വിനോദസഞ്ചാരം പ്രതിരോധവും എറോസ്പേസും കൈത്തറിയും തുണിത്തരങ്ങളും തുടങ്ങി വിവിധ മേഖലകളിലുള്ള പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത് വ്യവസായ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ സന്നിഹിതരായി യു പിയിലെ വിവിധ പദ്ധതികളിൽ മുതൽ മുടക്കാൻ സന്നദ്ധരായ നിക്ഷേപകർക്ക് മോദി നന്ദി പറഞ്ഞു കാശിയുടെ പ്രതിനിധി എന്ന നിലയിൽ കാശി സന്ദർശിക്കാൻ അദ്ദേഹം വ്യവസായികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു പദ്ധതികൾ ഉത്തർപ്രദേശിന്റെ വളർച്ചയ്ക്ക് വലിയ സാധ്യതകൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജി ട്വന്റി സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വേഗത്തിൽ വളർന്ന രാജ്യമാണ് ഇന്ത്യ ആഗോള ചില്ലറ വ്യാപാര സൂചികയിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ലോകത്തെ തന്നെ മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉപഭോക്തൃ രാജ്യം കൂടിയാണ് ഇന്ത്യ അദ്ദേഹം പറഞ്ഞു അറുന്നൂറിലധികം നിക്ഷേപകർ വിവിധ സംരംഭങ്ങൾ മെഗാ പ്രൊജക്ടുകൾ നിരവധി സ്റ്റാർട്ടപ്പുകൾ സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നുണ്ട് കോവിഡ് വെല്ലുവിളികൾക്ക് ശേഷം ഈ രീതിയിൽ ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ പരിപാടി കൂടിയാണിത് ഉത്തർപ്രദേശിൽ ഇതുവരെ എൺപതിനായിരം കോടി രൂപയുടെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ധാരണയായിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി ആറ് കോടിയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലുലു ഗ്രൂപ്പ് ലക്നൌവിൽ ഇതിനകം രണ്ടായിരം കോടി രൂപയുടെ ലുലു മാൾ പണി കഴിപ്പിച്ചിട്ടുണ്ട് പുതുതായി മൂന്ന് പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു വാരണാസിയിലും പ്രയഹാരാജിലും ഓരോ ലുലുമാളും ഗ്രേറ്റർ നോയിഡയിൽ ലുലു ഫുഡ് പ്രോസസിംഗ് ഹബ്ബും നിർമ്മിക്കാനാണ് പദ്ധതി യു പിയിലെ പുതിയ പദ്ധതികളെപ്പറ്റി സമ്മേളന നഗരിയിലെ ലുലു പവലിയൻ സന്ദർശിച്ച പ്രധാനമന്ത്രിക്ക് യൂസഫ് അലി വിശദീകരിച്ചു കൊടുത്തു ലക്നൗവിലെ ലുലു മാൾ അടുത്ത ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യും മറ്റ് മൂന്ന് പുതിയ പ്രൊജക്ടുകൾ രണ്ടു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി എം അറിയിച്ചു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് നടക്കുന്ന മികച്ച വികസന സംരംഭങ്ങളെ യൂസഫ് അലി പ്രശംസിക്കുകയും ചെയ്തു വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്